മുഹമ്മദ് ബഷീർ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്നു. 2021 ജൂലൈ 5 അദ്ദേഹത്തിന്റെ 27-ാം ചരമവാർഷിക ദിനമാണ്. കോട്ടയം ജില്ലയിൽ വൈക്കം തലവനപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ 21 ജനുവരി 1908 കായ് അബ്ദുറഹ്മാൻ കുഞ്ഞാത്തുമ്മ ദമ്പതിമാരുടെ 6 മക്കളിൽ മൂത്ത മകനായി ജനിച്ചു. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തലവനപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായി നടന്നു. 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടി കോഴിക്കോടെത്തി. അദ്ദേഹം സ്വാതന്ത്ര്യ സമര രംഗത്ത് പ്രവേശിച്ചു. ഗാന്ധിജിയെ തൊട്ടു എന്ന് പിന്നീട് അദ്ദേഹം അഭിമാനത്തോടെ പരാമർശിക്കുകയും ചെയ്തു. 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതുകൊണ്ട് ജയിലിനുമായി. പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ ഒരു തീവ്രവാദ സംഘം ഉണ്ടാക്കി. പ്രഭ എന്ന തൂലിക നാമത്തിൽ ഉജ്ജീവനം എന്ന ആ സംഘടനയുടെ മുഖപത്രത്തിൽ എഴുതിയ തീപ്പൊരി ലേഖനങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യകാല കൃതികൾ. പിന്നീട് വന്ന കുലവശങ്ങൾ അതിസാഹസികമായ അലഞ്ഞു തിരിയലിൻ്റെ കാലമായിരുന്നു. ഉത്തരേന്ത്യയിലെ ഹിന്ദു സന്യാസിമാരുടെയും സൂഫിമാരുടെയും കൂടെ ജീവിച്ചു. പാചകക്കാരൻ, മാജിക്കുകാരൻ, സഹായി എന്നീ പല ജോലികളും ചെയ്തു. അറബി നാടുകളും ആഫ്രിക്കയുമായി ഏകദേശം 9 വർഷം നീണ്ട യാത്രയിൽ അദ്ദേഹം വിവിധ ഭാഷകളും തീവ്ര ദാരിദ്ര്യവും മനുഷ്യദുര തുടങ്ങിയ ജീവിതത്തിൻ്റെ പല വശങ്ങളും കണ്ടും അറിഞ്ഞും നേടിയ അനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ജോലി അന്വേഷിച്ചെത്തിയ ബഷീറിനോട് ജയകേസരിയുടെ പത്രാധിപരായിരുന്ന പത്മനാഭ പൈ ജോലി തരാൻ നിവൃത്തിയില്ല, കഥ എഴുതിയാൽ പ്രതിഫലം തരാം എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഗത്യന്തരമില്ലാതെ അദ്ദേഹം എഴുതിയ കഥയാണ് കറുത്തിരുണ്ട വിരൂപയായ നായികയും ചട്ടുകാലും കോങ്കണ്ണും കൂനുമുള്ള യാചകൻ നായകനായ എൻ്റെ തങ്കം. എൻ്റെ തങ്കം ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. ബഷീറിയനിസം അല്ലെങ്കിൽ ബഷീർ സാഹിത്യം എന്നൊരു ശാഖ തന്നെ മലയാള സാഹിത്യത്തിൽ ഉണ്ടാകത്തക്ക ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിന്. വായനക്കാരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ കൃതികൾ സമൂഹത്തിൻ്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥ പറഞ്ഞു. അതുവരെ സാഹിത്യത്തിൽ സ്ഥാനമില്ലായിരുന്ന ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളുമായ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ. ആ കാലത്ത് നിലനിന്നിരുന്ന പല അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. 50-ാം വയസ്സിലാണ് ബഷീർ വിവാഹിതനായത്. സാഹിത്യകാരിയായിരുന്ന ഫാബി ബഷീർ എന്ന ഫാത്തിമ ബീവിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. കോഴിക്കോട് ബേപ്പൂരിലാണ് അവർ കുടുംബമായി താമസിച്ചിരുന്നത്. ബഷീറിൻ്റെ ഇടിയ എന്ന ആത്മകഥയിൽ ബഷീറിൻ്റെ വ്യക്തി ജീവിതത്തിലെ ആരുമറിയാത്ത അനുഭവങ്ങൾ ഫാബി പങ്കുവച്ചിട്ടുണ്ട്. പ്രേമലേഖനം, ബാലകാല സഖി, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടാകുന്നു, പാത്തുമയുടെ ആട്, മതിലുകൾ തുടങ്ങി മറ്റു പല സാഹിത്യ കൃതികളും അദ്ദേഹത്തിൻ്റെതായുണ്ട്. ബഷീറിൻ്റെ നീലവെളിച്ചം എന്ന കഥ, മധുനായകനായ ഭാഗവി നിലയം എന്ന ചലച്ചിത്രമായി വന്നു. അദ്ദേഹത്തിൻ്റെ മതിലുകൾ എന്ന നോവലും സിനിമയായിട്ടുണ്ട്. പ്രശസ്ത നടൻ മമ്മൂട്ടിയാണ് അതിൽ ബഷീറായി അഭിനയിച്ചത്. അതിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ബാലവാല സഖി എന്ന നോവൽ 2 തവണ ചലച്ചിത്രമായി. ആദ്യം പ്രേം നസീറും 2-ാമത്തെ ചിത്രത്തിൽ മമ്മൂട്ടിയുമാണ് മജീദായി വന്നത്. പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം,
സാംസ്കാരിക ദീപം അവാർഡ്, പ്രേം നസീർ അവാർഡ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്തു വർക്കി അവാർഡ്, വള്ളത്തോൽ പുരസ്കാരം എന്നീ ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2009 5 രൂപയുടെ തപാൽ സ്റ്റാമ്പ് ഇറക്കി ദേശം അദ്ദേഹത്തെ ആദരിച്ചു. വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവർക്കും വായിക്കാവുന്ന കൃതികൾ നമുക്ക് സമ്മാനിച്ച വൈക്കം മുഹമ്മദ് ബഷീർ എന്ന ബീപു സുൽത്താനെ നമുക്ക് ആദരപൂർവ്വം സ്മരിക്കാം. നന്ദി, നമസ്കാരം.